മണ്ടച്ചാരോട് കാര്യം മോദിച്ച് ഫലമില്ല. വരും പെണ്ണുങ്ങളെ. ഇതാണ് ആ കാര്യം. ഇപ്പൊ മനസ്സിലായ തമ്പ്രാട്ടി, ഇരിക്കണ മരത്തിന്റെ കൊമ്പ് മുറിച്ചാൽ അതിന്റെ സുഖം. ഇതാ ഇത് ഉടുത്തോളി. നമ്മക്കും ഒരു ബുദ്ധി നമ്മ കുടുംബ ചേർന്ന് നാറുവാടിക്ക് പരാതി പറയണം. എന്നിട്ട് പൊന്നിയമ്മ ഈ മരമ്പത്തേര കൂടെ പൊറുക്കുമ്പോള് നമ്മുടെ രണ്ടാളും കൂടെ ചെന്ന് ഓന്റെ കയ്യിൽ നിന്ന് ഓടെ തട്ടിക്കൊണ്ട് പോരണം. ആറുമാസം നമ്മുടെ കെട്ടിയോള്. അപ്പോ ആറുമാസം നമുക്ക് ചന്തൂട്ടിയും ഇടുമ്പനും വന്ന കാര്യം നമുക്ക് മനസ്സിലായി. നാടുവാഴി നനച്ചാൽ പൊന്നിയമ്മയ്ക്ക് പിടവ് കൊടുക്കാൻ എനിക്ക് കഴിയും. എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങിങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നാൽ രണ്ട് കൊമ്പനാനെ വാങ്ങിച്ചിരുന്ന കാര്യം ഞങ്ങളിൽ സംഗതി ശരിയാണ്. പക്ഷേ മാമങ്ങനെ തറവാടിന്റെ തീർപ്പറിയാതെ നാം എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പു തരിക? മൂസാക്കുട്ടിയ, മൂസാക്കുട്ടി മാത്രമല്ല പൊങ്കൻ ചെത്തിയുണ്ട്. ഏ നാടുവാരി, നമുക്കൊരു സംശയം. എന്താണ് സംശയം? നിങ്ങള് ഈ നാടിന്റെ ഉടയോനാണല്ലോ. കാര്യം പറയേ. നാട്ടാചാരം നടപ്പിലാക്കേണ്ട ആളുമല്ലേ. കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് അന്യൊരു പുരുഷനിൽ നിന്ന് മുണ്ടു വാങ്ങിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? പൊങ്കൻ ചെത്തി ജയിച്ചി. അന്നേരം കടവിൽ നിന്ന് എന്റെ മേനിയായി നോക്കി നിൽക്കുന്നു രണ്ട് കൊമ്പന്മാർ. എന്റെ വേലിക്ക് വന്ന് തോറ്റു മടങ്ങിയില്ലേ ഉപ്പുപരണി പോലൊരുത്തൻ, മറ്റൊരുത്തൻ ചൂര പോലെ പോലിരിക്കുന്നു. നേര് പറഞ്ഞാൽ ആ മരം വെട്ടിയുടെ രണ്ടാമുണ്ട് ഉടുത്ത് നാണം മറച്ച ഞാൻ കരയിൽ കയറിയത്. ഏതായാലും ആ മരം വെട്ടിയെ തേടി പിടിച്ച് ഒരു മുറി കോടി രണ്ടു പറ നെല്ലും കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. ഒരു കന്നിപ്പെണ്ണ് അന്യപുരുഷത്തെ കുറവ് വാങ്ങിയാൽ അതിന്റെ അർത്ഥം ചൊല്ലി. ചെടി, ഒരു മരമറ്റിയുടെ കയ്യിൽ നിന്ന് കുറവ് വാങ്ങുന്നതിന് നല്ലത് നിന്നെ പറഞ്ഞു മരിച്ചു. ഇത്
ഗുരുതി ജീവൻ പോകുന്ന മനുഷ്യൻ വൈക്കോൽ തുമ്പ് കിട്ടിയാലും കയറി പിടിക്കും അതിനെ കേട്ട് കേൾവിയില്ലാത്ത ന്യായം കൊണ്ട് വന്നിരിക്കുന്നു സമയം കിടവില്ല എന്താ മോളെ ചൊല്ലി എന്തുണ്ടായി ഞാൻ പറയാം കേൾപ്പിൻ വേണ്ട ഞാൻ പറയാം അച്ഛ ഞാൻ കുളിക്കാനായി പുഴയിൽ പോയി അപകടത്തിൽപ്പെട്ടു ഒരു മരം വെട്ടി എന്നെ രക്ഷിച്ചു നാണം മറയ്ക്കാൻ വേണ്ടി രണ്ടാം മുണ്ട് തന്നു അതുകൊണ്ട് ആ മരം വെട്ടിയെ ഞാൻ ഭർത്താവായി സ്വീകരിക്കണമെന്ന് എന്ത് അങ്ങനെ പറഞ്ഞവരെ നീ നിന്റെ ആളെ എന്ത് പറഞ്ഞുണ്ടായി പുറപ്പെടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എപ്പോഴും നിന്റെ ഈ വീട്ടിൽ കയറി നിൽപ്പ് അപ്പൊ നല്ലതല്ല എങ്കിൽ പാത്തനൊന്ന് നോക്കട്ടെ ഇവിടെ നാടും നാടുവാഴി ഉണ്ടോ എന്ന് നാട്ടുകാരെ നടപ്പാക്കാമോ എന്ന് മാമംഗലം തറവാട്ടിലേക്ക് പുറപ്പെടാൻ ഇരുപത്തൊന്ന് നായന്മാരെ ഒരുക്കി നിർത്താൻ പറയും നിങ്ങളും ബലി ഇടുമ്പാ ഞാൻ ഏതായാലും മാമംഗലം വീട്ടിലേക്ക് വരുന്നില്ല നീ പോയി മരം വെട്ടിന്റെ കഥ പറഞ്ഞ് ആ വീടെല്ലാം കുഴപ്പത്തിലാക്കിയിട്ട് ചൊല്ലണം കൂടാ മനസ്സിലായി പൊന്നിയമ്മ നിന്റെ കയ്യിൽ നിന്ന് പുട വാങ്ങാമെന്ന് സമ്മതിച്ചാൽ മരം വെട്ടിയുമായുള്ള പുടവ കൂടെ മാറ്റിക്കൊടുക്കാമെന്ന് പറയണം അല്ലേ ഞാൻ നാടുവാഴിയെ കാണാനെ കൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നു എനിക്കൊന്നറിയണം കന്യകയായ ഒരു പെണ്ണ് അന്യപുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചൊല്ലി അനന്തക്കുറുപ്പേ നാട്ടാചാരമനുസരിച്ച് കന്യകയായ ഒരു പെണ്ണ് കുടി പിറന്നതാണേലും കൊട്ടാരത്തിൽ പിറന്നതാണേലും മറ്റൊരു പുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയോ ആ പെണ്ണ് അവന്റെ ഭാര്യയാണ് സമ്മതിച്ചു ഭാര്യയായി കൊള്ളട്ടെ അപ്പോൾ നാടുവാഴി പ്രശ്നങ്ങൾ ഇതോടെ അവസാനിച്ചു പൊന്നിയമ്മ ഇങ്ങോട്ട് വിളിക്കുകയും എല്ലാവരെയും മുൻപിൽ വെച്ച് താലി കെട്ടുകൂടി നടക്കട്ടെ എന്ത് പറഞ്ഞു എല്ലാറ്റിന്റെ തല ഞാൻ അരിഞ്ഞിടും അച്ഛൻ സമാധാനിക്കൻ ഓമക്കുറുപ്പേ നാട് വാഴുന്നവരാണ് നാം നീതിക്കും ന്യായത്തിനും വേണ്ടി ഒരു പൈസ നടത്താനും നാം മടിക്കില്ല സമ്മതിച്ചു നാട് വാഴി നടത്തി കളയാം നാട് വാഴി ക്ഷമിക്കൻ ഈ മരം വെട്ടിയുടെ കയ്യിൽ നിന്ന് രണ്ടാമുണ്ട് വാങ്ങിച്ച് നാണം മറച്ചത് നേരാണ് അതിന് കല്യാണപ്പുടവെന്ന് പേരിട്ട് എന്നെയും എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് നീതിയാണോ പറയും അതിന് നമുക്ക് വിരോധമില്ല നാണം മറയ്ക്കാൻ രണ്ടാമുണ്ട് വാങ്ങിച്ചു എന്ന് കരുതി ക്ഷമിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാണ് പറയൂ അച്ഛൻ ഇല്ല ഇതുമൻ ഇല്ല മൂസാക്കുട്ടി നമ്മൾ സമ്മതിക്കില്ല നീതിയും ന്യായവും നടത്തില്ലെങ്കിൽ നാട് വാഴിയും കാണില്ല നാടും കാണില്ല എല്ലാത്തിനെയും നമ്മൾ കൊഞ്ഞു കുഴിച്ചുകൂടും പടയ്ക്കുള്ള പുറപ്പാടാണ് മര്യാദയ്ക്ക് ചൊല്ലണം പഠിപ്പിക്കാത്ത പട്ടിയെ തല്ലുന്നത് പോലെ തല്ലും ഉറുങ്ങാനെടുക്കൻ ഉറുങ്ങെടുക്കൻ അയ്യോ തമ്പ്രാക്കന്മാരെ അടിയനെ വിട്ടാരെ അടിയനെ കഞ്ഞിന്റെ വെള്ളം കുടിക്കാണ്ട് തല കറങ്ങണേ അയ്യോ പൊന്നി എന്റെ കയ്യിൽ നിന്നും പുറവ് വാങ്ങാമെന്ന് സമ്മതിച്ചാൽ അവളെ രക്ഷിക്കുന്ന കാര്യം ഞാനേറ്റു അനന്തക്കുറുപ്പേ പച്ചോളി ചന്തുവിന്റെ കയ്യിൽ നിന്നും പൊന്നിയമ്മ പുടവ് വാങ്ങാമെങ്കിൽ ഇപ്പോഴും ഈ മരം വെട്ടിയെ നമുക്ക് ഒഴിവാക്കാം ഇല്ല എന്റെ അങ്ങനെ പാച്ചന്റെ കയ്യിൽ നിന്നും പുറവ് വാങ്ങാമെന്ന് സമ്മതിച്ചാൽ നിനക്ക് ഇപ്പോഴും ഈ മാനക്കെടിൽ നിന്ന് കരകയറാം ഇല്ല ഇല്ല മോളെ പാച്ചന്റെ കയ്യിൽ നിന്ന് പുറവ് വാങ്ങാമെന്ന് സമ്മതിക്കും മോളെ ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കും മോളെ ഇല്ല നേരും നിറയുമില്ലാത്ത ഇവരോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ജീവനും മാനവും രക്ഷിച്ച മരം വെട്ടിയിലൂടെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് സത്യം പറഞ്ഞില്ലെങ്കിൽ അയ്യോ തമ്പുരാ എന്താണ് ഈ പറയണത് ഈ തമ്പുരാട്ടി വെള്ളത്തിൽ നിന്ന് കയറാൻ കഴിയാതെ നിന്നപ്പോ അടിയെ രണ്ടാം മുണ്ട് അഴിച്ചു കൊടുത്തത് നേരാണ് എടാ മരം വെട്ടി നീ ഒരു ഭാഗ്യവാനാണ് ഈ മലനാട്ടിലെ ആന്തരികളെല്ലാം കൊതിച്ചിട്ടും കിട്ടാത്ത പൊന്നിയമ്മ ഇന്നു മുതൽ നിന്റെ ഭാര്യയാണ് അയ്യോ ഉണ്ണിക്ക് ഞങ്ങൾ അഞ്ചാംഗമാരാണ് ഞങ്ങളിൽ ഒരു തുള്ളി തോരയുണ്ടെങ്കിൽ ഈ പറയുന്ന പൊന്നിയെ പിടിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല എങ്കിലും അതൊന്നും കണ്ടു കളയാം മാന്മാരെ വരിൻ എന്ത് Thank you.
ولكن هذا هو المكان الذي يجعلنا نحن